Hi. Hi, hello. Are we live? Okay. Comments on the young Karnanilla. I think we are going live. Hi, I'm Shemi Martin. Asianetil Samrashanam Jaina, Bala Hanuman serial, Rajini and the Kadabatran Jaina, Alana. So, next 1 hour, Yanivide live will endow. Namuk, Ningal Kendanagal at the Joygam, serial Visheshangal Joygam, Enda Visheshangal Joygam. ആരെങ്കിലും പറ്റി നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. യു ക്യാൻ ടോക്ക് അബൌട്ട് ഗോസിപ്സ് എനിത്തിങ്. ജസീർ, ഓക്കെ, ഹായ്, കമൻസ് വന്നു തുടങ്ങി. അജിത്, അച്ചു, ഹായ്. ഫ്ലോറൻസിയ, ഹായ്. ഓക്കെ, പീപ്പിൾ ആർ കണക്റ്റിംഗ്. സുഭാഷ് മുല്ലക്കര, ഹായ്. ഹായ് ചേച്ചി. ജിഷ്ണു, ഹായ്. ഓക്കെ, ഹായ് എവ്രി വൺ. എല്ലാവരും ഒരുപാട് പേര് ഹായ് അയക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. ഞാനിപ്പോൾ ലൈവ് തുടങ്ങിയതേ ഉള്ളൂ, എനിക്കറിയില്ല. ആഫ്റ്റർ സോ ലോങ് ഐം ഗോയിങ് ലൈവ്, അത് കാരണം എനിക്ക് എന്തൊക്കെയോ ഒരു എനിക്കറിയില്ല. തുടങ്ങി ഞാനൊന്ന് സിങ്കായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നിങ്ങൾ കാണാൻ എന്നെ ഒന്ന് സിങ്ക് ആക്കാൻ. ഓക്കെ, കീപ് ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്. എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ഹായ് ചേച്ചി. ചേച്ചി കുട്ട, ഓ മൈ ഗോഡ്, ഐ ലവ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി കുട്ട, എന്തുണ്ട് വിശേഷം? ഫ്ലോറൻസിയാ, സുഖമാണ് കേട്ടോ. ഹാ ചേച്ചി, ഒരു ഹായ് തരോ. ആരായിരുന്നു? അയ്യോ, പേര് അതിനു മുമ്പേ ഓടിപ്പോയി. ഓക്കെ, സ്മിത, ഹായ് ചേച്ചി. ഹായ് ചേച്ചി, ഹായ്. ഫ്രാൻസിസ് ആൻ്റണി, ഹലോ. അച്ചു പി കൃഷ്ണ പൊനൂസ്, ഹായ് ഹായ് ഹായ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൺഡേ ടു സാറ്റർഡേ 6 PM ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നത്. എല്ലാവരും ബാലഹനുമാൻ കാണാറുണ്ടോ? ഏ, ബാലഹനുമാനിൽ ഇങ്ങനെ എൻ്റെ കഥാപാത്രത്തെ പറ്റി അല്ലെങ്കിൽ കഥാപാത്രത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ടിപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ. ഞാൻ എന്തിനും ഇപ്പോൾ ഓപ്പൺ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് ചർച്ച ചെയ്യാം. 1 hour ടൈം ഉണ്ട്, 1 മണിക്കൂർ ഞാനിവിടെ ഉണ്ടാവും. എൻ്റെ കാണാതെ പോയ മാ, ഞാൻ കേട്ടില്ലല്ലോ. ആ കമൻറ്റ് ഒന്നുകൂടി അയക്കണേ, ഒന്നുകൂടി അയക്കണേ. എന്തായിരുന്നു അത് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ജയന്തി നാരായൺ, ഹായ്. ഗീത ഷാജി, ലൈക്ക് യുവർ പെർഫോമൻസ് ഇൻ, ഓ താങ്ക് യു ഗീത. പ്രിൻസി വിനു, ഫുഡ് കഴിച്ചോ? ഫുഡ് ആ ഈവനിങ് കഴിച്ചു. ലൈവൻ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഏഷ്യാനെറ്റ് പഴയ സീരിയലിലുണ്ടല്ലോ. അതെ, പഴയ സീരിയലിലുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജിഷ്ണു, താങ്ക് യു സോ മച്ച്. പഴയ സീരിയലിലെ കാര്യങ്ങളൊക്കെ ഓർത്തേന് പുതിയ സീരിയലിൻ്റെ വിശേഷങ്ങളെ പറ്റി പറയൂ. നമ്മൾ ഇന്നാണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഏഹ്, പഴയതൊക്കെ ഓർമ്മകളായി മാറുകയാണല്ലോ. വിമൽ ജേക്കബ്, ചേച്ചി കുക്ക് വീഡിയോ സൂപ്പർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഗുഡ് ആക്ടിങ് ചേച്ചി. സ്മിത, യെസ് താങ്ക് യു സ്മിത. അശ്വതി കെ സി, യെസ്. റാഹിൽ പറമ്പൻ, യെസ് കാണാറുണ്ട് ചേച്ചി. താങ്ക് യു സോ മച്ച് റാഹിൽ. ഇനിയും കാണണം, എല്ലാ ദിവസവും കാണണം. ടോജോ മോൻ, താങ്ക് യു. വിഷ്ണു വർദ്ധനെ പറ്റി, ഓക്കെ. ഷീബ ദിനേശൻ, സൂപ്പർ ആക്ടിങ് താങ്ക് യു സോ മച്ച്. ഇങ്ങനെ എനിക്കിങ്ങനെ നിങ്ങൾ വെറുതെ ആണ് അയക്കുന്നതെങ്കിൽ പറഞ്ഞാൽ പോലും സൂപ്പർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ഒരു ഫയർ ഉണ്ടല്ലോ, ഭയങ്കര വലുതാണ്. ഫുഡ് കഴിച്ചോ? ഫുഡ് ആ സ്നാക്സ് കഴിച്ചു. പിന്നെ ഈ ലൈവ്, നമ്മൾ ഇങ്ങനെയൊക്കെ ലൈവ് ഒക്കെ പോകാനിരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചെന്നിട്ട് വേണം വിശാലമായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലൊരു ഇരിപ്പങ്ങ് ഇരിക്കാൻ ഫുഡുമായിട്ട്. അനീഷ് പല്ലത്തിങ്കൽ, സുഖമാണോ? സുഖമാണ് സുഖമാണ്, വെരി ഗുഡ്. ഫ്ലോറൻസിയ, ചേച്ചി ബാലഹനുമാൻ ചേച്ചി കൂട്ട സേഫ് അല്ലേ? സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, സേഫ് ആണ്. നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഷൂട്ടൊക്കെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും മാസ്ക് ഒക്കെ വെച്ച് സാനിറ്റൈസ് ഒക്കെ ചെയ്ത്, അതുപോലെ ബിഹൈൻഡ് ക്യാമറ ബിഹൈൻഡ് നിൽക്കുന്ന ടീമൊക്കെ എപ്പോഴും ഷീൽഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാം വളരെ സേഫ് ആണ്. ഞാൻ ചേച്ചിയുടെ സീരിയൽ ഒക്കെ കാണാറുണ്ട്, എനിക്കിഷ്ടമാണ്. താങ്ക് യു ഗ്ലാഡേഴ്സ്, താങ്ക് യു സോ. എൻ്റെ സീരിയൽ ഫുൾ കാണണം, എൻ്റെ ഫാനായി മാറണം. ഓക്കെ, ഇടയ്ക്ക് കാണാറുണ്ട്. ജിഷ്ണു, ശിവൻ എന്തുപറ്റി ഇടയ്ക്കാക്കുന്നത്? വൈ, എന്തുകൊണ്ടാണ് ജിഷ്ണുവിന് അത് ദിവസവും കാണാൻ തോന്നാത്തത്? അതിനെപ്പറ്റി ഞാൻ ജിഷ്ണുവിൻ്റെ കമൻറ്റ് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അശ്വതി കെ സി, ചേച്ചിയുടെ ചിരി പൊളി. അയ്യോ ആണോ? താങ്ക് യു സോ മച്ച്. എൻ്റെ ചിരി എനിക്കത്ര ഇഷ്ടമല്ല. എനിവേസ്, നിങ്ങൾക്കത് ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി, ഫേവററ്റ് ഫുഡ്? ഫേവററ്റ് ഫുഡ് എന്താമ്മേ, ഫുഡിനെ പറ്റി ചോദിക്കല്ലേ. ഞാനങ്ങ് മനസ്സ് തുറക്കാൻ തുടങ്ങിയുണ്ടല്ലോ. എന്താ പറയുക, നല്ല ബനാന ചിപ്സ് ഇഷ്ടമാണ്. പിന്നെ എന്തും എനിക്കിഷ്ടമാണ്. ബിരിയാണി, നല്ല ബിരിയാണി ഇഷ്ടമാണ്. കോഴിക്കോടൻ ബിരിയാണികൾ പ്രത്യേകിച്ച് ഇഷ്ടമാണ്.
പിന്നെ കുറച്ച് നാടൻ പലഹാരങ്ങളോട് ഇഷ്ടം കൂടുതലുണ്ട്. ലൈക്ക് ഇങ്ങനെ അട പോലെയുള്ള സാധനങ്ങൾ, ഒന്നാമത്തെ കാര്യം കഴിച്ചാൽ വണ്ണം വെക്കില്ല എന്നൊക്കെ ഉള്ള തോന്നലുള്ള കാരണം അതിനോട് കൂടുതൽ ഇഷ്ടമുണ്ട്. ഈ മറ്റേ എന്താ പറയുക, ഇങ്ങനെ എന്നിട്ട് ട്രയാങ്കിൾ ആയിട്ട് നമ്മളിങ്ങനെ ഈ എടനയില കറുവയിലയിലൊക്കെ ഇട്ട് ഉണ്ടാക്കി എടുക്കുന്ന അടയൊക്കെ ഇല്ല, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാ സീരിയലും കാണാറുണ്ട് ചേച്ചിയുടെ. പൊളിയാണ്, അങ്ങനെ വേണം. ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു റെയിൻ. ഓ ആരാണ് അയ്യോ ഹാർട്ട് ആയിട്ട്, ഞാൻ പേര് കണ്ടില്ല. സ്മിത വി എസ് വീട്ടിലാണോ? അല്ല, എൻ്റെ ആൻറ്റിയുടെ വീടാണ്. ഇത് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എൻ്റെ ഇവിടെ എനിക്കൊരു ലവ്ലി ആൻറ്റി ഉണ്ട്. ആൻറ്റിയാണ് എനിക്ക് ഫ്രെയിം. ഇത്ര നേരം ആൻറ്റിയുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആൻറ്റിയും എൻ്റെ കസിൻ അവൻ രണ്ടുപേരും കൂടി എനിക്ക് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡിൽ പോലും അല്ല ഫോൺ നിൽക്കുന്നത്, ഞാൻ കാണിച്ചത്. ഓക്കെ, കുറേ ബുക്സിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. അവൻ നോക്കുന്നുണ്ടോ? ഓക്കെ, അവൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഏട്ടാ ബൈബിൾ വരെ ഉണ്ട്. നിങ്ങൾ പ്രേക്ഷകർ കൂടുതൽ ഇങ്ങോട്ട് കൂടുതൽ ജനപ്രവാഹം ഉണ്ടാകാൻ വേണ്ടി, ഒരു പ്രാർത്ഥന സപ്പോർട്ടിന് വേണ്ടി ബൈബിൾ വരെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഓക്കെ, ആൻഡ് ഹായ് ചേച്ചി, സുഖമാണോ? റിപ്ലൈ താ ആ ഹായ് നിജി പീറ്റർ. ഹായ് നിജി, കാജ ഹുസൈൻ, നിഖിൽ രാജ്. ചേച്ചി കട്ട ഫാൻ, അങ്ങനെ വേണം. കട്ട ഫാനായിട്ട് എപ്പോഴും നിൽക്കണം, കാരണം നമുക്കിങ്ങനെ ഒരുപാട് സപ്പോർട്ട്. എനിക്ക് മറ്റേ സീരിയലില്ല നന്ദനം, അതിലെ ഓറഞ്ച് സൂപ്പർ. ഈ ടൈറ്റിൽ സോങ് മറക്കാൻ കഴിയില്ല. താങ്ക് യു ഗ്ലാഡസ്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കേൾക്കണം. ഓക്കെ, ചേച്ചിയുടെ പ്ലേസ് എവിടെയാണ്? എൻ്റെ വീട് അർത്തുങ്കലാണ്, ആലപ്പുഴ ജില്ല അർത്തുങ്കലാണ് എൻ്റെ പ്ലേസ്. നൈസ് ബാക്ക്ഗ്രൗണ്ട്. അതെ, ഇതൊക്കെ ആൻറ്റിയുടെയും ഇവിടുത്തെ ആൻറ്റിയുടെ മക്കളുടെയൊക്കെ കൂടിയുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിരിക്കുക. ഞാനും ഇവിടെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ പ്ലേസ്, നല്ല അടിപൊളിയായിട്ട് സെറ്റ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. മഴ പെയ്താൽ ചിലപ്പോൾ നമുക്ക് നോയ്സിന്, ചിലൊരു മഴക്കാറുണ്ട്, നോയ്സിന് ചെറിയ പ്രശ്നം വരുമായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മഴയൊക്കെ കാണിച്ചു തരാം. മഴ പെയ്യുന്ന നല്ല ആംബിയൻസ് ആയിരിക്കും ഇവിടെ. ഹായ് ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്? അക്കു, ദേവു, മാളു. അക്കു, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മ, പിന്നെ എനിക്കൊരു അനിയനുണ്ട്, എൻ്റെ മക്കളും ഉണ്ട്. എനിക്ക് രണ്ട് മക്കളുണ്ട്, അവർ രണ്ടുപേരും ഉണ്ട്, ചെറിയ പിള്ളേരാണ്. അനീഷ് തങ്കച്ചൻ, എന്താ വിശേഷം? ഇപ്പോൾ സീരിയൽ വർക്ക് ചെയ്യുന്നത്? അയ്യാ, സീരിയൽ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ നിങ്ങളുടെ മുമ്പിലിരുന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ടൊരു അവസരം കിട്ടിയത്. അജിത് അച്ചു, ലവ് യു. ലവ് യു ടു അജിത്, താങ്ക് യു സോ മച്ച് ഫോർ സോ മച്ച് ഓഫ് ലവ്. ശ്രീജു കല, ഹായ് ശ്രീജു. പ്രസാദ് കന്നങ്കാട്, നെയ്മ് എന്താ? ചങ്ക് തകർത്ത് കളഞ്ഞു. എൻ്റെ പേര് ഷമി, ഷമി മാർട്ടിൻ. ഞാൻ ഏഷ്യാനെറ്റിലെ സീരിയൽ ബാലഹനുമാനിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുകയാണ്. രജനി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഇനി മുതൽ എല്ലാ തിങ്കൾ മുതൽ ശനി വരെ 6 PM സംപ്രേഷണം ചെയ്യുന്ന ബാലഹനുമൻ കാണണം. ഓക്കെ, മുമ്പ് നല്ല തടി ഉണ്ടായിരുന്നല്ലോ. യാ യാ, നല്ല ഭയങ്കരമായിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് എക്സസൈസൊക്കെ കണ്ട് ഇഷ്ടം പോലെ ഭക്ഷണം കുറച്ച്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പരുവത്തിലേക്ക് എത്തിയത്. ഞാൻ നീ അല്ല ജീന ആണ്. ഓക്കെ, എനിക്ക് മനസ്സിലായില്ല. നന്ദു കെ എസ്, ചേച്ചി എവിടെയാണ് വീട്? അർത്തുങ്കലാണ് വീട്. ചേച്ചി മാരീഡ് ആണോ? എനിക്ക് രണ്ട് പിള്ളേരുണ്ട്. മക്കളുടെ നെയിം എന്താ? അക്കു. മക്കളുടെ പേര് എമ്മ ആൻഡ് ഈതൻ. എമ്മ ജൂലിയൻ നോവൻ, ഈതൻ ട്രൂഡിസ് നോവൻ. അജിത് അച്ചു, ഞാൻ മക്കളുടെ പേര് ഞാൻ പറഞ്ഞു, എമ്മ ആൻഡ് ഈതൻ. ഓക്കെ, എൻ്റെ വീട് അർത്തുങ്കലാണ്, ആലപ്പുഴ ജില്ലയാണ്. അർത്തുങ്കൽ ഒരു ഫേമസ് പള്ളിയൊക്കെ ഉണ്ട്, പള്ളിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. ചേച്ചി, തോമസ് കുട്ടി, മിയ എൻ്റെ ചേച്ചിയുടെ കുട്ടികളുടെ പേര്. തോമസ് കുട്ടി ആൻഡ് മിയ, ഹായ്, ഒരു ബിഗ് ഹായ്. ഓക്കെ, രണ്ടു പേർക്കും ഗ്ലാഡിസിൻ്റെ അല്ലായിരുന്നോ? ഗ്ലാഡിസിൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും, തോമസ് കുട്ടിക്കും മിയയ്ക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. ഓക്കെ, താങ്ക് യു നിഖിൽ, താങ്ക് യു സോ മച്ച്. മിനി മധു, അഭിനയിക്കാനൊരു അവസരം കിട്ടുമോ? പിന്നെന്താ അങ്ങനെ ഇറങ്ങി നോക്കുന്നത്? അവിടെയൊക്കെ ജോലി കളയോ മിനു? മിനി, എല്ലാ സീരിയൽ കാണാം. ഓക്കെ ഓക്കെ, എല്ലാ സീരിയലും കാണണം, ബാലഹനുമാൻ പ്രത്യേകിച്ച് കാണണം. ഓക്കെ, അച്ചു പോപ്സ്, ബിഗ് ബോസ് 4 വിളിച്ചാൽ പോകുമോ? ഐ ഡോണ്ട് നോ, എനിക്ക് ബിഗ് ബോസിലൊക്കെ കയറി നിങ്ങളുടെ ഹൃദയം പിടിച്ചു പറ്റാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അജിത് അച്ചു, നല്ല ഷൂട്ടിംഗ് ഉണ്ടോ? ഏ, കുഴപ്പമില്ല അച്ചു, കൊറോണ ഒക്കെ മിനി സ്ക്രീനിനെ ഒരുപാട് ബാധിച്ചിട്ടില്ലെന്നും ഉണ്ടെന്നും ഒക്കെ പറയാം. ഒരിടത്തരം രീതിയിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് വർക്കുണ്ട് ദൈവാനുഗ്രഹത്താൽ. എത്രയോ പേര് ഒരുപാട് വേദനിക്കുന്നവരുണ്ട്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. അംബിക, താങ്ക് യു സോ മച്ച്, സൂപ്പർ ആക്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് ചേച്ചിയെ വൃന്ദാവനത്തിലെ ഓറഞ്ച് ആയി കാണാൻ ഭയങ്കര ഇഷ്ടം. ഓറഞ്ച് സൂപ്പർ താരമായിരുന്നു. ആഹാ, അതെന്താ, രജനി സൂപ്പർ താരം അല്ലേ? രജനി ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജസ് അയക്കണം, ഓക്കെ? ബിക്കോസ് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഹെഡ്സെറ്റ് വേണ്ടി വരും, നോക്കാം. നല്ല രസമില്ലേ നമ്മുടെ പ്ലേസ്? ഇവിടെ മഴ രാത്രി ആയതുകൊണ്ട് മഴ അധികം കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ഓർത്ത് ഫ്രെയിമിൽ നല്ലപോലെ മഴ കാണാൻ പറ്റുമായിരിക്കുന്നു. ഓക്കെ, സാന്ദ്ര ലീൻ, യുവർ ആക്ടിങ് വാസ് സൂപ്പർ. താങ്ക് യു, താങ്ക് യു സാന്ദ്ര. രമ്യ അജിത്, ഹായ്. ഹാദി ഇഷാൻ, ഹായ് തരാമോ? പിന്നെന്താ, എത്രണ്ണം വേണം, എന്നാ പിടിച്ചോ? ഹായ് 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 ചേച്ചി. ബാലഹനുമാൻ സീരിയലിൽ വരാടെ എന്താ മോനെ ഉദ്ദേശിച്ചേ? അശ്വതി, എനിക്ക് മനസ്സിലായില്ല. ഹാദി ഹായ്. മുഴിയുടെ ആ ജി കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട് ചേച്ചി. ബിഗ് ബോസ്, ബിഗ് ബോസിനെ പറ്റി എന്താ ചോദിച്ചാൽ ഞാൻ കേട്ടില്ല. എൻ്റെ അമ്മയ്ക്കൊരു ഹായ് പറയാമോ? വിജീഷ് ചന്ദ്രൻ്റെ അമ്മയ്ക്കൊരു ബിഗ് ഹായ്. അമ്മ സി ബാലഹനുമാൻ കാണാറുണ്ടെങ്കിൽ എന്നെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിൽ കാണുന്ന പോലത്തെ അങ്ങനെ ഭയങ്കരിയൊന്നും അല്ല, ഞാൻ ഭയങ്കര പാവമാണ് കേട്ടോ അമ്മേ. യാ, വൃന്ദാവനം സീരിയൽ കിടുവായിരുന്നു. ഒരുപാട് പേര് വൃന്ദാവനത്തിൻ്റെ കാര്യമാണല്ലോ ചോദിച്ചേക്കുന്നത്. എടോ ഷെമി, ഒന്ന് പറയൊരു ഹായ്. സുനിത ബിജു, ഹായ് സുനിത. സാന്ദ്ര ലീൻ, താങ്ക് യു സാന്ദ്ര. ക്ലിയർ ആണല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. കാർത്തിക് കമൽ, എൻ്റെ പേര് എൻ്റെ പൊന്ന് കാർത്തിക്കേ, ഇതാ വിളിച്ചിരിക്കുന്നു, പേര് വിളിച്ചിരിക്കുന്നു. അമൽ രാജു, ഓക്കെ, താങ്ക് യു, താങ്ക് യു അമൽ. ഞാ അടിപൊളി അടിപൊളി, അതെ അതെ അതെ. യു ലുക്ക് ലൈക്ക് നിത്യ മേനോൻ. അതൊന്നും അല്ല കേട്ടോ, നിത്യ മേനോനെ ശരിക്കും കണ്ടിട്ടുണ്ടോ? പിന്നെ ഹായ് ചേച്ചി, മഴയാണോ അവിടെ? ലിജോ, ലിജോ റോബിൻ, ആ മഴയുണ്ട്, ഇപ്പം ഇച്ചിരി മഴ ഒന്ന് കുറഞ്ഞു. ഞാനത് മഴ വരുമ്പോൾ നല്ല മൂഡായിരിക്കും, നിങ്ങളെ കാണിച്ചു തരാനൊക്കെ പറ്റും. പക്ഷേ പുറത്ത് ലൈറ്റ് നമുക്ക് അങ്ങനെ മഴ രജിസ്റ്റർ ആവില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അംബിക മോഹൻ ഹായ് പറയാൻ പറഞ്ഞു. ഹായ് അംബിക, ബിഗ് ഹായ്, ബിഗ് ഹായ്. ഞാൻ മെസ്സേജ് ഇട്ടത് ഒന്നും കണ്ടില്ലേ ഷെമി? സുനിത ബിജു, ഇല്ല ഞാൻ കണ്ടില്ല, മെസ്സേജസ് ഒന്നും കണ്ടില്ലായിരുന്നു. ചേച്ചി സൂപ്പർ ആക്ടിങ്, ഒരു രക്ഷയുമില്ല. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ബാലഹനുമാൻ പ്രസാദ്, ഓക്കെ ഓക്കെ. ബാലഹനുമാൻ ഷൂട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തിൻ്റെ പല ഏരിയയിലായിട്ടാണ് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അച്ചു പോപ്സ്, ഇത് നമ്മുടെ ഓറഞ്ച് അല്ലേ? അതേനെ, നിങ്ങളുടെ സ്വന്തം ഓറഞ്ച് തന്നെയാണ്. ഓക്കെ ഹായ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദിക്കാട്ടോ, നമുക്ക് എന്തെങ്കിലും സംഭാഷണത്തിൽ ഏർപ്പെടാം. അപ്പോൾ മറന്നു പോരുത്, തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 6 PM സംപ്രേഷണം ചെയ്യുന്ന ബാലഹനുമാൻ കാണാൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഒരുപാട് ട്വിസ്റ്റുകളായിട്ട് ഇപ്രാവശ്യം നല്ല ട്വിസ്റ്റുകളോടുകൂടിയൊക്കെയാണ്. കഴിഞ്ഞ ഓണം എപ്പിസോഡ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടേ ഗ്ലാഡസ്. ഓക്കെ ബൈ ചേച്ചി, ഇവിടെ മഴ തുടങ്ങി, സീരിയൽ കാണും. ഓക്കെ ഐ ഷൂസ് ഒന്ന് കറണ്ട് പോയിട്ട്, ടാറ്റ ഗുഡ് നൈറ്റ്. അയ്യോടാ ഗ്ലാഡസ്, ഓക്കെ ടാറ്റ ബൈ. ഓക്കെ ബൈ. ഐ വിഷ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഗ്ലാഡസ് എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഗ്ലാഡസിൻ്റെ വലിയ മെസ്സേജുകൾ കാണാൻ നല്ല രസമായിരുന്നു. ലിജു നാരായണൻ, സത്യം പറഞ്ഞാൽ ആരാ മനസ്സിലായില്ല. ഓക്കെ ലിജു, സാരമില്ല, ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, എനിക്ക് ഇച്ചിരി വിഷമമാവുമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഷെമിയുമായിട്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഓക്കെ, ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ പേജിൽ ലൈവിൽ വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബാലഹനുമാൻ സീരിയലിലെ ഒരു നെഗറ്റീവ് കഥാപാത്രം ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്, രജനി എന്ന കഥാപാത്രം. അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എൻ്റെ സെറ്റിലുള്ള മറ്റു ആർട്ടിസ്റ്റുകളുടെ വിശേഷങ്ങൾ ചോദിക്കാം. അതൊക്കെ നമ്മൾ സംസാരത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നോട് ലൈവിലുള്ളത്. അശ്വതി കെസി, ചേച്ചി എനിക്ക് ബാലഹനുമാൻ സീരിയലിൽ വരണം എന്നുണ്ട്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അതിപ്പോൾ പെട്ടെന്ന് അഭിപ്രായം പറയുന്ന ഒരു കാര്യമാണോ? കാര്യമല്ലല്ലോ അശ്വതി. പിന്നെ എന്താ അശ്വതിക്ക് ബാലഹനുമാൻ സീരിയലിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുണ്ടോ എന്താണ് അശ്വതിയുടെ ഇഷ്ടം പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യാ ബട്ട് ഐ റിയലി സപ്പോർട്ട്. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഫീൽഡ്. യാ പിന്നെ ചേച്ചി ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ ഗംഭീരമായിരുന്നു. ലൈക്ക് നമ്മൾ ഒരുപാട് സേഫായിട്ട് വീടിനുള്ളിൽ തന്നെയാണ് ഇത് ചെയ്തിരുന്നത്. അംബിക മോഹൻ ദാസ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്ലാന്റ്സ് ഒക്കെ കാണിക്കുക. യാ, ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇതാണോ? ഇതൊക്കെ ആൻറ്റിയുടെ പരിപാടികളാണ്. ഓക്കെ, എല്ലാം പ്ലാന്റ്സ് അല്ല, അത് മാത്രമല്ല ഈ ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ എന്നൊക്കെ സുന്ദരിയായിട്ടിരിക്കുകയാണ്. ഓക്കെ, വൈശാഖ് അച്ചു ഹായ്. ഷീജ ഷീജ, ഇത്രയും വില്ലത്തി ആവണ്ട, എന്ത്
പറയാനാ, നിങ്ങളിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഞാൻ വേഷം കലക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് എന്നെ അറിയില്ല. ഒരു വ്യക്തി, ഒരു നല്ല വ്യക്തി എങ്ങനെയൊക്കെ ആവരുത് എന്നാണ് നിങ്ങൾ രജനിയിൽ നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ലൈവ് ക്ലിയർ ആണല്ലോ അല്ലേ? ചേച്ചി പാവമായി, പൊളിയായി, ഭയങ്കര ആയും പൊളിയാണ്. എന്തായാലും നിങ്ങളുടെ ഷമിച്ചേച്ചി പൊളിയാണ്. മഞ്ജു എബ്രഹാം, താങ്ക് യു സോ മച്ച്. എത്ര സ്നേഹത്തോടെയാ മഞ്ജുവിൻ്റെ ആ മെസ്സേജ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമായി മഞ്ജുവിൻ്റെ മെസ്സേജ് വായിച്ചിട്ട് കേട്ടോ. സൂപ്പർ ഹൗസ്, താങ്ക് യു സോ മച്ച്. ഇതായത് വീടിൻ്റെ ഓണേഴ്സ് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്, അവൻ ലൈവിലിരുന്ന് അവൻ തന്നെ ഇരുന്ന് എന്താ പറയുക, പുളകം കൊള്ളുന്നുണ്ടായിരിക്കും ഇത് വായിച്ചിട്ട്. എനിക്ക് ചേച്ചിയെ നേരിൽ കാണാൻ തോന്നുവാ. ആണോ അമ്മൽ, നിങ്ങൾ പോരാർത്തെങ്കിലേക്ക്, അപ്പോൾ നേരിട്ട് കാണാലോ. ഷിനു ബിജു ഹായ്, അനന്തു അശോക് ആക്ടിങ് വെൽ, ഓക്കെ. നന്ദു കേസ്, ചേച്ചി ആദർശിനെ ഒത്തിരി ഇഷ്ടം. ആഹാ, അച്ചു പോപ്സ്, ഡിംബലിനെ അറിയുമോ? എനിക്ക് നേരിട്ട് പരിചയമില്ല. എനിക്ക് ബിഗ് ബോസ് കണ്ട് ഡിംബലിനെ ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റേ സേഫ് ആണോ ചേച്ചി? പിന്നെ സ്റ്റേ ഒക്കെ സേഫ് ആണ്, എല്ലാം വളരെ സേഫ് ആണ്. കാരണം നമ്മുടെ ഒരു ഉപജീവനത്തിൻ്റെ മാർഗം കൂടിയാണല്ലോ. അപ്പം നമ്മളത് കൃത്യമായിട്ട് ഒരു സേഫ് സെറ്റപ്പ് നമുക്ക് പ്രൊഡ്യൂസർ ടീംസസ് ഒക്കെ നമുക്കത് ഒപ്പിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ഓറഞ്ച് ഓറഞ്ച് അമ്മലിൻ്റെ ഹൃദയം കവർന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്കിപ്പോഴും ഒരുപാട് സന്തോഷമാണ്. ഇപ്പോഴും ഐ തിങ്ക് ഇപ്പോൾ ഒരു 5-6 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സീരിയല് പോയിട്ട്. ഇപ്പോഴും ഒരുപാട് പേര്, ഞാൻ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേര് എന്നെ ഇത് ചെയ്യാറുണ്ട്, ആ പേര് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നന്ദു ഉണ്ണിക്കുട്ടൻ, ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു ഫാനാണ്. ലൈവ് ഒരു വാട്സപ്പ് നമ്പർ. സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. വാട്സപ്പ് നമ്പറൊക്കെ നമ്മളങ്ങനെ ഒരുപാട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ. റാഫിയത് സുധീർ, ഹായ് റാഫിയത് സുധീർ. ജോസ് എ പി ഹായ്. ലൊവീന സനീഷ് ഹായ്. ഓറഞ്ച്, ഒരു ഹായ് തരാമോ? പിന്നെന്താ, ഒരെണ്ണം വേണം, എത്ര എണ്ണം വേണം? ഹായ് ലൊവീന, ഹായ് ലൊവീന, ഹായ് ലൊവീന. ഓക്കെ, സാമുവൽ കൊടക്കയം, ഒന്ന് ഊണ് കഴിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ചെന്ന് ലൈവൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ചെന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ. ജോ ദോഹ, അമ്മച്ചി സുഖമാണോ? ഹൂ ഇസ് ദാറ്റ് അമ്മച്ചി? എന്നെയാണോ അമ്മച്ചി എന്ന് വിളിച്ചത്? എന്നാൽ എനിക്ക് ഒരുപാട് വേദന ആയിട്ട് കേട്ടോ. ഇനി എൻ്റെ അമ്മച്ചിക്കാണോ സുഖമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാ ഷീസ് ഓക്കെ ഫൈൻ. പൗർണമി തിങ്കളിലെ ദീപ കെ, ബാലഹനുമാനിലെ രജനി കെ, സ്വാഗതം. ഓ ജിഷ്ണു, താങ്ക് യു സോ മച്ച്. ഭയങ്കര ഒരു വാം വെൽക്കം എനിക്ക് ജിഷ്ണു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലോണം മെലിഞ്ഞു, യെസ്, ആഫ്റ്റർ എ ലോഡ് ഓഫ് വർക്ക് ഔട്ട്. ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് നല്ലപോലെ ഭക്ഷണമൊക്കെ കുറച്ചൊക്കെയാണ് ഈ കൊല്ലത്തിലായിട്ട് എത്തിയത്. ഓക്കെ, സീരിയൽ അടിപൊളിയാണ്, താങ്ക് യു സോ മച്ച്. അനിൽ നായർ, ഗുഡ് പ്രസൻറ്റ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. ജി എൻ മേനോൻ, ഐ എം എ ബിഗ് ഫാൻ, ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഈ ബിഗ് ഫാൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അംബിക മോഹൻദാസ്, സെറ്റിൽ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എപ്പിസോഡ് കണ്ടില്ലേ, നമ്മൾ എല്ലാവരും തന്നെ ഓണത്തിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് വേഷമൊക്കെ ഇട്ടിട്ട് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് അന്ന് നമ്മൾ അവിടെ സെറ്റിൽ നല്ല അടിപൊളിയായിരുന്നു, സദ്യയൊക്കെ കഴിച്ചു. ബിന്ദു മുരളി, സുഖമാണോ? സുഖമാണ് ബിന്ദു, ബിന്ദുവിന് സുഖമല്ലേ. ജിഷ്ണു ശിവൻ, ചേച്ചി എൻ്റെ അമ്മയ്ക്കൊരു ഹായ് തരാമോ? സുനിയ, സുനിത എന്നാണ് പേര്. ഹായ് സുനിത. ജിഷ്ണു ആരുടെ അമ്മയായിരുന്നു? ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് ഒരു ബിഗ് ഹായ്, സുനിത അമ്മയ്ക്ക് ഒരു ബിഗ് ഹായ് കേട്ടോ. ബാലഹനുമാൻ സീരിയൽ കാണണം, മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും 6 PM, മൺഡേ ടു സാറ്റർഡേ 6 PM. ഓക്കെ, റാഹിൽ പറമ്പൻ, ചേച്ചി ഒരു ഹായ് തരാമോ? ഹായ്, ഹായ്, ഓക്കെ. ആരോ ബ്യൂട്ടി സീക്രട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊന്ന് കരുതുന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ കരുതേണ്ടതാണ്. ഓക്കെ, നമ്മൾ തന്നെ സ്വയം നമ്മുടെ സൗന്ദര്യം റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ ആവാൻ തുടങ്ങും. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സമയത്ത് എൻ്റെ കണ്ണാടി നോക്കുമ്പോഴത്തേക്കും
എനിക്ക് എൻ്റെ ഒരുപാട് ഫ്ലോകൾ കാണാൻ പറ്റുമായിരുന്നു, ഒരുപാട് കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങൾ. ലൈക്ക് എൻ്റെ ചെവി ഭയങ്കര വലുതാണ്, പിന്നെ എൻ്റെ പല്ല് ഭയങ്കര വലുതാണ്, സോ ഞാൻ ചിരിക്കുമ്പോൾ എനിക്കിഷ്ടമാവില്ല, അങ്ങനെ എനിക്കറിയില്ല. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വണ്ണം, എനിക്ക് ഇപ്പോഴും ശരീരം മെലിഞ്ഞുവെങ്കിൽ പോലും എനിക്ക് എൻ്റെ ബോഡി ഹൗ ദ വേ ഇറ്റ് ഇസ് അത് പ്രശ്നം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് സ്വയം ഞാൻ കണ്ടുപിടിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗണിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ നമ്മളുടെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മളുടെ രീതി, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, സ്വയം അതിൽ സന്തോഷം കണ്ടെത്തുക, അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം തിരിച്ചറിയുക എന്നുള്ള കാര്യം. അത് തിരിച്ചറിയുമ്പോഴുണ്ടല്ലോ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഗ്ലോ ചെയ്യും. ആക്ച്വലി അതാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇച്ചിരി ഇങ്ങനെ പൊടിക്കാല്ലോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്തോരം വീഡിയോസാണ് ഉള്ളത് നമ്മളുടെ ഫീച്ചേഴ്സൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട്, അതൊക്കെ വെച്ച് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ലേ നിത്യാമേനോനെ പോലെ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. മഞ്ജു എബ്രഹാം അഭിനയിച്ച് തകർക്കൂ, ഇതെന്താ എൻ്റെ കമൻസ് ഇതാവുന്നില്ലല്ലോ. അഭിനയിച്ച് തകർച്ചു ചേച്ചി, ഞങ്ങൾ പ്രേക്ഷകർക്ക് അട്ട സപ്പോർട്ട്. താങ്ക് യു മഞ്ജു, താങ്ക് യു സോ മച്ച്. സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരുമോ? യാ വൺ ഡേ എന്തായാലും വരും. ആർ വി ഗോയിങ് ഓക്കെ ലൈവില്? ബിക്കോസ് ചേച്ചി ആ ഓക്കെ. യാ സാമുവൽ ആണല്ലോ എൻ്റെ അടുത്ത് ബ്യൂട്ടി സീക്രട്ട് ചോദിച്ചത്. അപ്പോൾ അതാണ് ഞാൻ ശരിക്കും ലോക്ക്ഡൗണിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. അത് നമ്മുടെ ഫ്ലോസ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ സ്നേഹിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എന്താ പറയുക നമ്മളുടെ ഫേസിന് നമ്മൾ മൊത്തത്തിൽ ഗ്ലോ ആകാനായിട്ട് ഏറ്റവും നല്ലത്. യാ പിന്നെ എന്താണ് ചേച്ചി, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. അച്ചു പോപ്സ് താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു ഹാർട്ട് തന്നെ ഫോം ചെയ്ത് കേട്ടോ അച്ചുവിൻ്റെ മെസ്സേജ് വായിച്ചപ്പോഴത്തേക്കും. ഓക്കെ ആൻഡ് എനിക്ക് ചേച്ചിയോടൊപ്പം, ഹായ് ചേച്ചി നമസ്കാരം, ഹായ് തരാമോ, എന്ത് പറ്റി? അപ്പോൾ എൻ്റെ കമൻസ് മുകളിലേക്ക് സ്ക്രോൾ അപ്പ് ആവുന്നില്ലല്ലോ. ന്യൂ കമൻസ് വരുന്നുണ്ട് പക്ഷേ സ്ക്രോൾ അപ്പ് ആവുന്നില്ല. ചേച്ചി ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലും കാണാറുണ്ട്, എല്ലാം സൂപ്പർ. ചേച്ചി എനിക്ക് റിപ്ലൈ ചെയ്ത ഒരുപാട്, എനിക്ക് എൻ്റെ മെസ്സേജസിന് എന്തോ പെട്ടെന്നൊരു പ്രശ്നം പറ്റി ഞാൻ എനിക്ക്. ചേച്ചി താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ വിജീഷ് ചന്ദ്രൻ, അമ്മ അല്ല സീരിയലിലും, അമ്മ എല്ലാ സീരിയലും കാണാറുണ്ട്. ഓക്കെ വിജീഷ് താങ്ക് യു സോ മച്ച്. വിജീഷിൻ്റെ അമ്മയ്ക്ക് ഒരു ബിഗ് ഹായ്, പിന്നെ താങ്ക് യു. നന്ദു ഉണ്ണിക്കുട്ടൻ, എനിക്കും ഒരു ഹായ് തരാമോ? നന്ദു ഹായ് ഹായ്, പിന്നെന്താ ഞാൻ അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത് ബിഗ് ഹായ് തരാനായിട്ട്. വിജയകുമാർ ഹായ് നമസ്കാരം. സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരുമോ? യാ സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് പ്രോബ്ലം കൊണ്ടാണ് സ്റ്റാർട്ട് മ്യൂസിക്കിൽ നമ്മളുടെ എപ്പിസോഡ് വന്ന, എനിക്ക് അവിടെ ഷൂട്ട് കഴിഞ്ഞു തോന്നുന്നു, എനിക്ക് വരാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ്. പക്ഷേ ഉടനെ തന്നെ വരും, എനിക്ക് ആഗ്രഹമുണ്ട് സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരാൻ. നിധിക്കും അച്ചുവിനും ഹായ് പറയാമോ? പിന്നെന്താ നിധിക്കും അപർണ, നിധിക്കും അച്ചുവിനും ഒരു ബിഗ് ഹായ്. ഓക്കെ ഹെഡ്ഫോൺ എടുത്തില്ലേ? ക്ലിയർ ആവുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഓക്കെ അപ്പോൾ ഇത് കണക്റ്റഡ് ആണോ ഓൾറെഡി ബ്ലൂടൂത്തിൽ? ലൈവിന് എന്തെങ്കിലും പ്രോബ്ലംസ്? ഗുഡ് ടു ഗോ. ഓക്കെ ആണ്. ഓക്കെ ലൈവിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ല കേട്ടോ, ഒന്ന് പറയണേ. ഓക്കെ ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കോളും. ഓൾറൈറ്റ് എൻ്റെ രണ്ട് മക്കൾക്കും സുഖം. ഹായ് സുഖമാണോ അമ്മ? പൗർണമി തിങ്കൾ സീരിയൽ സൂപ്പർ. ഓക്കെ താങ്ക് യു സുരേഷ്, താങ്ക് യു സോ മച്ച്. അശ്വതി അഭിലാഷ് ഹായ് തരാമോ? പിന്നെന്താ ഹായ് അശ്വതി. എനിക്കും ഒരു ഹായ് തരാമോ? ചേച്ചിയുടെ പാട്ടാണ് എൻ്റെ റിംഗ് ടോൺ. ഇത്തിരി പൂവേ പൂനിലാവേ അഭിനയിച്ച് തകർക്കു ചേച്ചി, ഞങ്ങൾ പ്രേക്ഷകർ കട്ട സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് മഞ്ജു. അത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ പാട്ടാണ് നമ്മുടെ പഴയ പാട്ട്. എനിക്കും ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലും കാണാറുണ്ട്, എല്ലാം സൂപ്പർ. അതെ ഏഷ്യാനെറ്റിലെ സംരക്ഷണം ചെയ്യുന്ന എല്ലാ സീരിയൽസും സൂപ്പറാണ്. താങ്ക് യു സോ മച്ച്, കീപ് വാച്ചിങ്. നെഗറ്റീവ് റോൾ ചെയ്യേണ്ട ലോവീന, അയ്യോ ബിഗ് തംസ് ഡൗണും അയച്ചിട്ടുണ്ട്.
എന്ത് ചെയ്യണാ, ചില സമയത്ത് അങ്ങനെയല്ലേ ഒരു കഥ പോകുന്നത്. കഥയ്ക്ക് എല്ലാ എലമെന്റ്സും ഉണ്ടാവണമല്ലോ. എൻ്റെ മക്കൾ രണ്ടുപേർക്കും ബാലഹനുമാർ കാണാറുണ്ട്. ബിന്ദു മുരളി, ബിന്ദു മുരളിയുടെ മക്കൾ ക്യൂട്ട് മക്കൾ. അച്ഛനൊരു ഹായ് കൊടുക്കുകയും ചോദിച്ചു, ആരായിരുന്നു എന്ന് പെട്ടെന്ന് കാണാൻ പറ്റില്ല. എനിക്ക് ചേച്ചിയോടൊപ്പം അഭിനയിക്കാം, ചേച്ചിയോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇനി പോരാ, അർത്ഥങ്കലേക്ക് പോരെ, നമുക്കൊരു വ്ളോഗെങ്കിലും ചെയ്യാം. ചേച്ചി എനിക്ക് റിപ്ലൈ ചെയ്താ ഇത്തിരി പൂവ്. അമൽ, താങ്ക് യു സോ മച്ച് അമൽ. ഇത്തിരി പൂവ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം കേട്ടോ, നല്ല പാട്ടാണ്. നന്ദു കെ എസ്, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കാണാറുണ്ട് ബാലഹനുമാൻ. താങ്ക് യു നന്ദു, താങ്ക് യു സോ മച്ച്. ബിജി മോൾ എനിക്കൊരു ബിഗ് തംസ് അപ്പ് അയച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് ബിജി മോൾ. സനീഷ് പി പി ഹായ്. ആദിത്യൻ കുറേ ലവ് അയച്ച് ഹാർട്ട് അയച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. സാമുവൽ കൊടക്കൻ, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ബ്യൂട്ടി സീക്രട്ട്. ആ കീപ് ഇറ്റ് ഓക്കെ, അത് ഉപയോഗിക്കണം. ആൻഡ് ആദിത്യൻ ആർ ആദി, ഹലോ. സുജാബിനു, സുജാബിനു ഹായ്. ലീന അനിൽ ഹായ്, സുഖമാണോ? സുഖമാണ് ലീന, സുഖമാണ്, സന്തോഷമായിരിക്കുന്നു. അനു അനീഷ്, ചേച്ചി ഒരു ഹായ് തരാമോ? പിന്നെന്താ, അങ്ങനെയല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഫ്രാൻസിസ് ആൻ്റണി, ഒരു പാട്ട്. ഒരു രക്ഷയില്ല, പാട്ടെന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം എൻ്റെ വോയിസ് ഒരു വൃത്തിയായിട്ട സൗണ്ടാണ്, അപ്പം അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടാത്തത്. പിന്നെ ഈ എന്താ പറയുക, ചില പാട്ടുകളുണ്ടല്ലോ ഒരുമാതിരി ന്യൂട്രൽ സൗണ്ടിൽ പാടുന്ന പോലെ, പാപ്പിയമ്മാവോ എന്നാ ചാക്കോച്ച, അതുപോലത്തെ പാട്ടൊക്കെ എനിക്ക് പാടാൻ പറ്റുള്ളൂ. അല്ലാത്ത പാട്ടുകളൊന്നും എൻ്റെ സൗണ്ടിന് ശരിയാവില്ല, അതൊക്കെ ഇപ്പം പാടിയാൽ വെറുതെ. രാജി സെബാസ്റ്റ്യൻ, ഷെമി മാരീഡാണോ? യാ, കുട്ടികളുണ്ട്, യെസ് ഉണ്ട്, രണ്ടുപേരുണ്ട്, എമ്മ ആൻഡ് ഈതൻ. ചെറിയ പിള്ളേരാണ്, 6 വയസ്സും 5 വയസ്സും. ഷിജി പ്രദീപ് ലച്ചു, ഒരു ഹായ് തരാമോ? പിന്നെന്താ ഹായ്, ഒരുപാട് പേര് ഹായ് തരാമോ ചോദിച്ചു, ഒത്തിരി പേര് ഹായ് ചോദിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോബ്ലം ഉണ്ട്, യാ എനിക്ക് തോന്നി ചെറിയ മഴയൊക്കെ ഉള്ളത് കാരണം നെറ്റ് പ്രോബ്ലം കാണിച്ചു തുടങ്ങി, കാണാൻ പറ്റുന്നില്ല. അയ്യോ ആണോ, കാണാൻ പറ്റുന്നില്ലേ? ഒരു ഹായ് പറയാമോ? ഒത്തിരി പൂവേ. ഇവിടെ ഒരാൾ എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻസൊക്കെ നോക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഇനി എന്നാണ് ഷൂട്ടിംഗ്? ഞാൻ അടുത്തുതന്നെ ഉണ്ടാവും, ഈ മാസത്തെ ഷൂട്ട് നടന്നിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ കണ്ണിനൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു, എൻ്റെ മോൻ എൻ്റെ കണ്ണിലിട്ടൊരു കുത്ത് തന്നു, അപ്പോൾ അങ്ങനെ എൻ്റെ കൃഷ്ണമണിക്ക് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായി. ഒന്നും മിണ്ടിക്കൂടെ, ഓ മൈ ഗോഡ്, ഞാൻ ഇത്ര ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇത് നെറ്റ്വർക്ക് പ്രോബ്ലം ആകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാത്തത്. എത്ര വട്ടം മെസ്സേജ് അയച്ചു. മിഥുൻ എം, ഹലോ മിഥുൻ, സോറി കേട്ടോ, മിഥുൻ്റെ മെസ്സേജ് വായിക്കാന്നിട്ടാണോന്ന് അറിഞ്ഞൂടാ, പിണങ്ങരുതേ. ഒത്തിരി ആദ്യത്തിന് ഒത്തിരി ഹാർഡ്, ഓക്കെ താങ്ക് യു സോ മച്ച്. ചേച്ചി എല്ലാവരോടും അന്വേഷണം പറയണേ. പിന്നെന്താ, സന്തോഷമായിട്ട് ഞങ്ങളുടെ ട്രാക്കിലുള്ള ഷൂട്ടിലുള്ളവരാണ് ശരിക്കും പറഞ്ഞ. അനു അനീഷ്, ആ ബിഗ് ഹാർട്ടിന് താങ്ക്സ് കേട്ടോ. അയ്യോ അത് ഞാനിങ്ങനെ എടുക്കുക, ഓക്കെ അനു, ഞാനതങ്ങി എടുക്കുക. പിന്നെ അപ്പം എൻ്റെ കോർട്ടിസ്റ്റ്, എൻ്റെ ഹസ്ബൻഡായിട്ട് ആക്ട് ചെയ്യുന്ന സന്തോഷായിട്ടൻ കശി, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ജെനുവനായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ കൗണ്ടറൊക്കെ പറയാൻ പുള്ളി സൂപ്പറാണ്, ഓക്കെ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ കളിയാക്കി അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചേട്ടൻ ഇങ്ങനെ നടക്കുന്നത്. ഭയങ്കര ഓളമാണ് ചേട്ടൻ ഉള്ളത്, ഭയങ്കര ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഡിറക്ടർ, പിന്നെ എന്താ പറയുക, കുട്ടികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അവരൊക്കെ ഭയങ്കര, നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ട അവസ്ഥയിലാണ് അവർ നമ്മളെ ഓരോ രീതിയിൽ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ തരുന്നത്, ഭയങ്കര രസമാണ്. അപ്പം അങ്ങനെ നെഗറ്റീവ് ക്യാരക്ടർ ആയാലും പോസിറ്റീവ് ക്യാരക്ടർ അവരെ അഭിനയിക്കുന്നവരോട്. അയ്യോ പോയി ആ മെസ്സേജ്, ഓക്കെ. ചേ അഖിലേഷ് ചേട്ടൻ്റെ നമ്പർ ഇല്ല, ഓക്കെ ഓക്കെ. ആ അഖിലേഷ് സാർ എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആണ്, സാർ ഭയങ്കര ലവിങ് ആണ്, സാറ് നന്നായിട്ട് എന്താ പറയുക, നമ്മളെയൊക്കെ മോൾഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ശരിക്കും ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിന് പറ്റിയ ഒരാൾ തന്നെയാണ് എൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അഖിലേഷ് സാർ. പ്രീതി നായർ, ആരാണ് ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ഫ്രണ്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഫോർ സം റീസൺ എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയിലില്ല. അയ്യാ സംസാരിക്കാൻ നമ്മൾ ഇത് ചെയ്യും, നമ്മളെല്ലാവരും കൂടെ ഓളം തെല്ലുമ്പോൾ ഒന്നിച്ച് ഇത് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ഡെഫിനിഷൻ, അതുകൊണ്ട് അതെനിക്ക് പറയാനായിട്ട് അറിയില്ല.
പിന്നെ വൃന്ദാവനം സോങ് പാടുമോ? അത് ഞാൻ പാടിയാണല്ലോ. പിന്നെ നിങ്ങള് യൂട്യൂബിൽ പോലും അത് കേൾക്കൂല. അതുകൊണ്ടാണ് കേട്ടോ അമൽ ഞാനത് പാടാത്തത്. വീണ്ടും നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ സംഭവിച്ചോ? നെഗറ്റീവ് ക്യാരക്ടർ ആയാലും പോസിറ്റീവ് ക്യാരക്ടർ ആയാലും അത് അഭിനയിക്കുന്നവരുടെ കയ്യിലാണ് എല്ലാം. അതെ, ചേച്ചിയുടെ എഫർട്ട്. അത് ആ സീരിയലിൽ കാണാനും ഉണ്ട്. എന്റെ മഞ്ജു, താങ്ക് യു മഞ്ജു, താങ്ക് യു സോ മച്ച്. ഒന്ന് മിണ്ടിക്കൂടെ ലിജി ലിജീഷ്. ഒത്തിരി പേരൊന്നും മിണ്ടിക്കൂടെ ചോദിക്കുന്നുണ്ടല്ലോ. ചേച്ചി എൻ്റെ അടുത്ത് കിരൺ ചേട്ടൻ്റെ അമ്മനുണ്ട്. ഓക്കെ, ഓക്കെ. നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ ആരെങ്കിലും. ഓക്കെ ആണ്, ഓക്കെ. ഇടയ്ക്ക് ആങ്കറിങ് ചെയ്തിരുന്നല്ലോ. യെസ്, ഇടയ്ക്ക് ആങ്കറിങ് ചെയ്തിരുന്നു. ഇപ്പോഴും ആങ്കറിങ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ചെയ്യാറുണ്ട്. സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോഴും നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കമൻസ് സ്ക്രോൾ അപ്പ് ചെയ്യുന്നില്ല അല്ലേ? ആ ഇതിൽ സ്ക്രോൾ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് സ്ക്രോൾ. ചേച്ചി എനിക്ക് അന്നും ഇന്നും വൃന്ദാവനം സീരിയലാണ് ഇഷ്ടം. അയ്യോ, ഇങ്ങനെ പറഞ്ഞതിനെ വേദനിപ്പിക്കല്ലേ. ഇപ്പൊ ബാലഹനുമാന് എന്താണ്, രജനി ഇഷ്ടല്ലേ? അശ്വതി കെ സി, ചേച്ചി ബാലരാമപുരത്ത് എവിടെയാണ്? ബാലരാമപുരത്ത് പ്രോപ്പർ ബാലരാമപുരത്ത് തന്നെയാണ് നമ്മുടെ ഷൂട്ടൊക്കെ നടക്കുന്നത്. ശ്രുതി സന്തോഷ്, ഇത്തിരി പൂവ സോങ് ഇഷ്ടമാണെന്നായിരിക്കും. എനിക്കത് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല. റിപ്ലൈ പ്ലീസ് പ്ലീസ്. ഓ മൈ ഗോഡ്. ഓ, മഞ്ജു അബ്രഹാം ഒത്തിരി ഹായ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്ത് പോകുന്ന ലൈവ് പോകുന്ന ഫോണിൽ നിന്ന് എനിക്ക് കമൻസ് തനിയെ സ്ക്രോൾ അപ്പ് ആകുന്നില്ല. ഞാൻ വേറെ എൻ്റെ കമൻസ് ആക്ച്വലി ലേറ്റായിട്ടാണോ റിപ്ലൈ വരുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് എന്നെ ഗൈഡ് ചെയ്തായിരുന്നേ. ശ്രുതി സന്തോഷ്, ഇത്തിരി പൂവ സോങ് എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് ചേച്ചി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ സോങ്. താങ്ക് യു സോ മച്ച് ശ്രുതി. മൂക്കുത്തി സൂപ്പർ. ഓ, ഇതെൻ്റെ മോളുടെ കമ്മലാണ് കേട്ടോ. ആക്ച്വലി അവളെ കൊണ്ടേ അവളെ ഓരോ വട്ടവും ഞാൻ കാത് കുത്തി കൊടുക്കും, അവളെ കൊണ്ടേ കളയും. ഇപ്പോൾ കമ്മൽ ഒരെണ്ണം കളഞ്ഞു, ഇതിപ്പോൾ ഒരു കമ്മൽ ബാക്കിയുള്ളത് ഞാനിപ്പോൾ എൻ്റെ മൂക്കുത്തിയായിട്ട് ഇട്ടേക്കുക. ദീപ സുരേന്ദ്രൻ, ഹായ് ദീപ, ചേച്ചി ഒരു പാട്ട് പാടുമോ? പിന്നെയും ചേച്ചി ഒരു പാട്ട് പാടുമോ? ആദിത്യൻ ആർ ആദ്യ ഒരുപാട്. ഓ, എൻ്റെ അമ്മ എന്നൂറ് ഹാർട്ടാ ആദിത്യന് അയച്ചേക്കുന്നത്. ഒരു ലൈക്ക് ഞാൻ കൊടുത്തു. യാ, താങ്ക് യു സോ മച്ച് ആദിത്യൻ, ഇങ്ങനെ ഇത്രയും ഹാർട്ട് അയച്ച്. ശരിക്കും എൻ്റെ ഹാർട്ട് തന്നെ പുറത്തേക്ക് എടുത്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ വേറെന്താണ്, നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ. അശ്വതി അഭിലാഷ്, താങ്ക് യു സോ മച്ച് കേട്ടോ. മിഥുൻ, ഹലോ ഹലോ മിഥുൻ, വരൂ. നമുക്ക് എന്തെങ്കിലും ഒരു ചർച്ചയിൽ ഏർപ്പെട്ടാലോ. ലോക്ക്ഡൗണിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കാര്യം പഠിച്ചതായിട്ട് പറഞ്ഞില്ലേ. ലോക്ക്ഡൗണിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ വളർച്ചയ്ക്ക് പറ്റിയൊരു സമയമാണ് ഈ ലോക്ക്ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരും ഈ സമയത്ത് ഒരുപാട് എന്താ പറയുക, ഈ ലോൺലി ആയി പോവുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് മൈൻഡിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യണേ. ആ വക ടെക്നിക്സൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ പഠിച്ച് എന്താ പറയുക, നമ്മുടെ മൈൻഡ് നമ്മൾ സന്തോഷത്തോടു കൂടി കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ചുറ്റുമുള്ള എല്ലാം ബ്രൈറ്റ് ആവുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനു അനീഷ്, ഹായ്, ബിഗ് ഹാർട്ട്. ഒരുപാട് ഹാർട്ട് എനിക്ക് അയച്ചു. മഞ്ജു അബ്രഹാം 100% എന്നാണോ പറഞ്ഞത്? 100 ഹാർട്ട് തന്നായിരിക്കും അല്ലേ. താങ്ക് യു സോ മച്ച് മഞ്ജു, ഞാനത് ഇങ്ങ് എടുത്തു. അമൽ, എനിക്ക് നന്ദു ഉണ്ണിക്കുട്ടൻ. എന്തു പറ്റി നന്ദു, ഒരു വിഷമം പോലെ എന്തോ എനിക്ക് മനസ്സിലായില്ല. ലോക്ക്ഡൗണിൻ്റെ എന്തെങ്കിലും വിഷമാണോ? ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യൂ, നമുക്ക് സംസാരിക്കാം. എല്ലാവരും ഇപ്പം ലോകം മുഴുവൻ ഭയങ്കരമായൊരു ചേഞ്ച്. ചേച്ചി അപ്പുവിനോട് ചോദിച്ചു എന്ന് പറയണം. അശ്വതി കെ സി, നിനക്ക് ഫാൻ വരുന്നു, ഇങ്ങോട്ട് വന്നടാ, നീ ഒരു ഹായ് പറഞ്ഞിട്ടു. എൻ്റെ കസിൻ എന്നും വെളുപ്പിനെ ജിമ്മിലൊക്കെ പോയി സൂപ്പറാക്കി വെക്കുന്ന ഒരു ബോഡിയുമായിട്ട് ഒരുത്തരട്ട്, അവന് നാണം. അവൻ നിനക്കും ഫാൻസോ? എൻ്റെ അപ്പനോട് ചോദിച്ചു എന്ന് പറയാൻ. പ്രീതി നായർ, ഏതായിരുന്നു ആദ്യ സീരിയൽ? ഏഷ്യാനെറ്റിൽ തന്നെ സംരക്ഷണം ചെയ്ത വൃന്ദാവനമായിരുന്നു എൻ്റെ ആദ്യത്തെ സീരിയൽ. അതിൽ ഞാൻ ഹീറോൻ ക്യാരക്ടറായിരുന്നു ചെയ്തത്, അതിന് ഓറഞ്ച് എന്ന ക്യാരക്ടർ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സീരിയൽ. ശ്രുതി സന്തോഷ്, ചേച്ചി ഇത്തിരി പൂവ് എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്, ഒത്തിരി ഇഷ്ടമാണ് ആ സോങ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുപാട് പേരുടെ ഹൃദയത്തിൽ ഇത്തിരി പൂവേ ഉള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ചേച്ചി എൻ്റെ മെസ്സേജ് നോക്കിയില്ല. ഹൈദർ അലി, ഓ എൻ്റെ അമ്മേ, സങ്കടമായ
സോറി സോറി ഓക്കെ ഈ മെസ്സേജസ് ഒന്നാമത് എന്തോ എന്താ നെറ്റ്വർക്ക് ഇഷ്യൂസും ഉണ്ട് അതിനിടയിൽ പല ചില സമയത്ത് മെസ്സേജസ് സ്ക്രോൾ അപ്പ് ആവുന്നില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് ഫോണാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് ഒരെണ്ണത്തിൽ ഇടയ്ക്ക് ഒരെണ്ണത്തിൽ മാത്രം സ്ക്രോൾ അപ്പ് ആവും അപ്പോൾ അതിൽ ഞാൻ നോക്കും പക്ഷെ അത് ഇത്തിരി ലേറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റൊക്കെ വായിക്കാതെ പോയി കഴിഞ്ഞാൽ വിഷമിക്കരുത് രാജീവൻ ബാബു എല്ലാ സീരിയൽസും വളരെയധികം മികവ് പുലർത്തി എന്ന് ഗവൺമെൻറ് പറഞ്ഞു പല പല ഇപ്പം നമ്മൾക്ക് സീരിയൽസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം അഭിപ്രായം പല അഭിപ്രായങ്ങളുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കല എന്ന് പറയുന്നത് നമുക്ക് മിനി സ്ക്രീനിന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സിനിമയിൽ സിനിമയ്ക്കുള്ളതുപോലെയുള്ള എന്താ പറയുക അത്രയും ഒരു എന്താ പറയുക അത്രയും ഒരു ക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം അതിൻ്റെ ബജറ്റും കാര്യങ്ങളും വേറൊരു രീതിയിലാണ് അതിൻ്റെ ബജറ്റും കാര്യങ്ങളും വേറൊരു രീതിയിലാണ് അപ്പം അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ അതിൻ്റെ ഓഡിയൻസിനെ നോക്കിക്കൊണ്ട് നമ്മൾ കഥകൾ ഉണ്ടാക്കുകയും ട്വിസ്റ്റുകൾ ഉണ്ടാക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതാകുന്ന സമയത്ത് നമ്മൾ ആ ട്രാക്ക് വേറെ രീതിയിലേക്ക് മാറ്റും അത് പഠിക്കാനൊക്കെ ഒരുപാട് പേര് ഏഷ്യാനെറ്റിലുണ്ട് അതുകൊണ്ടാണ് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ എപ്പോഴും വളരെയധികം റേറ്റിങ്ങിൽ നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ് എപ്പോഴും സീരിയൽ നോക്കി പ്രേക്ഷകരുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ ട്രാക്കുകൾ മാറ്റുകയും മറിക്കുകയും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന അതിലൊരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിലും പറയാം പറയുന്നതനുസരിച്ച് നമ്മൾ പോകുന്നതായിരിക്കും പിന്നെ യാ സീരിയൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജനങ്ങൾ പല അഭിപ്രായങ്ങളും പറയും എനിക്കും എൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് സീരിയലുകളെ പറ്റിയിട്ട് അപ്പോൾ ഞാനത് എന്താ പറയുക ആ ഓഡിയൻസിന് അത് കാണുന്ന ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിന് പറ്റുന്ന രീതിയിൽ നമ്മൾ കഥകൾ ഉണ്ടാക്കിയെടുത്ത് പോകുന്ന എന്താ പറയുക വിഷ്വലി ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു സന്തോഷമല്ലേ സീരിയലൊക്കെ കാണുമ്പോൾ ആ സമയത്ത് അമ്മൂമ്മമാരൊക്കെ എൻ്റെ മുമ്പിലിരുന്ന് കഥ അന്വേഷിച്ച് അവരുടെ ഇരിപ്പുമൊക്കെ ഭയങ്കര ക്യൂട്ടല്ലേ അത് കാണാൻ അതും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ അവർക്ക് എന്തെങ്കിലും ഏർപ്പെടാൻ പറ്റുന്നു ജോലിയൊക്കെ കറക്കിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്ന് കാണാൻ പറ്റുന്നു അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ചേച്ചി എന്നെ ഫോളോ ചെയ്യണം എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്ലീസ് എനിക്കൊരു ഹായ് താ രാജി രാജി ഹായ് രാജി ഒരു ബിഗ് ഹായ് ആദിത്യൻ ആ റാദി ഒരു വൈബ്രേറ്റിംഗ് ഹാർട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് അശ്വതി കെ സി ഒരു ബിഗ് ഹാർട്ട് ഒരു മൂന്ന് ഹാർട്ട് അയച്ചിട്ടുണ്ട് താങ്ക് യു അശ്വതി ചേച്ചി ഇവിടെ മഴയാണ് യാ മഴയുണ്ട് മഴയുണ്ട് ഇടയ്ക്ക് ചെറിയ ഇൻട്രപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ മഴ വരുന്നുണ്ട് പിന്നെ അനുപമ ഹായ് അനുപമ ദീപ സുരേന്ദ്രൻ പൗർണമി തിങ്കൾ സൂപ്പറായിരുന്നു താങ്ക് യു സോ മച്ച് ദീപ ഓക്കെ ഹൈദറാലിയോ താങ്ക് യു ചേച്ചി ഓക്കെ കുറേ ഹാർട്ട് ഒരുപാട് പേര് എനിക്ക് ഒത്തിരി ഹാർട്ട് അയക്കുന്നുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ചോന്നാണ് ഇപ്പം എൻ്റെ സ്ക്രീൻ ഇരിക്കുന്നത് കേട്ടോ ഒത്തിരി വിജിത് കെ ജി ഒരു പാട്ട് പാടുമോ നല്ല വോയിസ് ആണ് അതുകൊണ്ട് പ്ലീസ് ഒന്ന് പാടുമോ ചേച്ചി ഞാൻ ചേച്ചിയുടെ വലിയ ആരാധകനാണ് ഇതിലൊക്കെ വിടാതെ കാണാറുണ്ട് ഓക്കെ പാട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് ഈ ആൾക്കാർ പാട്ടൊക്കെ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പെട്ടെന്ന് ആളുകളുടെ ഹൃദയം പിടിക്കാൻ പറ്റിയൊരു രീതിയാണ് പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നങ്ങ് പാടിയാൽ മതിയല്ലോ അല്ലേ ശരീരം പോലും ഇളകണ്ട എന്ത് രസമാണ് പക്ഷേ അത് പാടാനുള്ള കഴിവ് എന്തോ ദൈവം എനിക്ക് തന്നില്ല ദൈവത്തിന് തോന്നിക്കാണ് എനിക്ക് പാടാനും കൂടി കഴിവ് എന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ലോകം തന്നെ അങ്ങ് എനിക്ക് എന്നെ പുകഴ്ത്താൻ അവസരം തന്നാണല്ലോ ഞാനങ്ങ് പൂഴ്ത്തിക്കൊണ്ടേ ഇരിക്കുവേ എൻ്റെ അമ്മ സീരിയൽ കാണാറുണ്ട് അമ്മ മോനെ ആ പേര് എനിക്ക് വായിക്കാൻ പറ്റിയില്ല അമ്മയ്ക്കൊരു ബിഗ് ഹായ് അയച്ചിട്ടുണ്ട് അഗസ്റ്റിൻ ജോസഫ് കുറേ ഹാർട്ട് ഒരു ബിഗ് ഹാർട്ട് അയച്ചു ഞാൻ എല്ലാ ഹാർട്ടും ജിനുവിൻ്റെ ഹാർട്ടുണ്ട് എല്ലാം എടുക്കുകയാണ് ഓക്കെ ചേച്ചി എൻ്റെ നെയിം ഒന്ന് പറ വിജിത് കെ ജെ ഹായ് വിജിത് ഹലോ ഹൗ ആർ യു ടയേർഡാണല്ലോ ടയേർഡാണോ ആക്ച്വലി ഞാൻ അങ്ങനെ ടയേർഡല്ല ബട്ട് ഇങ്ങനെ എന്താ പറയുക കണ്ണൊന്നും എഴുതിയിട്ടില്ലാത്ത കാരണം ചിലപ്പോൾ തോന്നുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണിനൊരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായി അപ്പോൾ എൻ്റെ കൃഷ്ണമണി ഒന്ന് എൻ്റെ മോൻ്റെ കൈകൊണ്ട് പൊട്ടിയായിരുന്നു അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ കണ്ണിൽ ഐ മേക്കപ്പ് ഒന്നും ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കണ്ണിന് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ആക്ച്വലി ഞാൻ വളരെ എനർജറ്റിക്കാണ് ഓക്കെ ജിനു ജിനൽ ഹായ് ജിനു ഇസ്മായൽ പടിയ ഓക്കെ ആ പേരെനിക്ക് വായിക്കാൻ പറ്റിയില്ല കേട്ടോ ഓക്കെ യാ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് പേര് ഹായ് പറഞ്ഞു നമുക്കൊരു അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഓളം വന്നേനെ നമുക്ക് സംസാരിക്കാനായിട്ട് ഇപ്പം ഇങ്ങനെ ഹായ് ഹായ് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേസിങ് ബ്യൂട്ടി എന്ത് നമ്മൾ സംസാരിക്കും എന്താ പറയുക മിഥുൻ ചേച്ചി എനിക്ക് ഞാനൊരു തമിഴ് സീരിയലിൽ ഒരു മൂന്ന് എപ്പിസോഡ് ആക്ട് ചെയ്യാൻ
അവസരം കിട്ടി. ഓക്കെ, ഇത് വായിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി എന്നെ കൊണ്ടൊന്ന് മൈൻഡ് ആക്കി അയച്ചേ. ഞാൻ കണ്ടില്ലല്ലോ, പേര് കണ്ടില്ല കേട്ടോ, പെട്ടെന്ന് സ്ക്രോൾ അപ്പായി പോയി. ഓക്കെ, ആദിത്യൻ ആർ ആദി, ഹായ് ഹായ്. ഇസ്മായിൽ, ശ്രുതി, എല്ലാവരും എല്ലാവരും ഒരു എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റി സംസാരിക്കാനായിട്ടൊരു വിഷയം നിങ്ങൾ ഓപ്പൺ ചെയ്യും, നമുക്ക് സംസാരിച്ചിരിക്കാം. അതായിരിക്കും ചേച്ചി. എനിക്കിപ്പോൾ കണ്ണ്, ചേച്ചിക്ക് ഇപ്പോൾ കണ്ണ് എങ്ങനെയുണ്ട്? കണ്ണ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, കണ്ണിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫ്രാൻസിസ് ആൻ്റണി, ഷെമിയുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച് ഫ്രാൻസിസ്. ഒത്തിരി സന്തോഷം കേട്ടോ അങ്ങനെ പറഞ്ഞതിന്. ഓക്കെ, ചേച്ചിയുടെ പേരൻസ്, എൻ്റെ പേരൻസ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അമ്മയച്ഛൻ അവരിപ്പോൾ വാർദ്ധക്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടാം ബാല്യത്തിലാണിപ്പോൾ രണ്ടുപേരും. ഒരു പാട്ട് പാടുമോ? ഓ, എന്നെ ഇങ്ങനെ എന്ത് പാട്ട്? ഏതെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും എനിക്ക് പാടാൻ പറ്റിയ പാട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ വേണമെങ്കിൽ പാടാൻ ശ്രമിക്കാം. ഞാൻ ചേച്ചിയെ കണ്ടാണ് അഭിനയം പഠിക്കുന്നത്. എന്റെ പൊന്നെ, ഓക്കെ. ഇടയ്ക്ക് മമ്മൂട്ടി മോഹൻലാലിലേക്ക് കൊടുത്ത് കടന്നു തത്തായിരിക്കും. പിന്നെ ചേച്ചി പൊളിയാ, പിന്നെ അല്ല. ജിനു ജിനിൽ, ഹാ, ഒരു ബിഗ് തംസ് അപ്പ് അയച്ചിട്ടുണ്ട്. ഹായ് ബിനിൽ. ഹനു, അനു, ഹായ് ഹനു. സീരിയൽ അല്ലാതെ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ആർട്ടിസ്റ്റാണ്, ഫുൾ ടൈം ആർട്ടിസ്റ്റാണ്. എല്ലാ സമയത്തും ഞാൻ വീട്ടിലാണുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് വ്ളോഗിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കാം. കാരണം ഒരുപാട് പേര് ഇപ്പോൾ വ്ളോഗിംഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനും ഒരു വ്ളോഗിംഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ്. വ്ളോഗിംഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ചിന്തയ്ക്ക്. സ്റ്റേറ്റ് അവാർഡ് ദിസ് ഇയർ, മലയാളം ടെലിവിഷൻ സീരിയൽസ് ഹാവ് ഓഫൻ ബീൻ ക്രിറ്റിസൈസ് ഫോർ ദ ഡിപ്പിക്ഷൻ ഓഫ് ഫാമിലി. യാ, ഞാനത് വായിച്ചു, മെസ്സേജ് സ്ക്രോളപ്പായി പോയി. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഈ പറയുന്ന പോലെ കണ്ടൻറ്റുകളൊക്കെ മാക്സിമം നമ്മൾ എന്താ പറയുക, ആളുകൾക്ക് ദഹിക്കുന്ന രീതിയിലും, ഇപ്പോൾ നമുക്ക് ഒരു കഥ പറയുമ്പോഴത്തേക്കും എല്ലാ ആംഗിളും ഉണ്ടാവണം, പോസിറ്റീവും നെഗറ്റീവും, കാരണം ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് നമ്മൾക്ക് എന്തായാലും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ആളുകളെ അത് ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കരമായ ഭീകരമായ ഐഡിയകൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കഥകൾ സൃഷ്ടിക്കുന്നത്. അതിന് ഒരുപാട് ഇപ്പോൾ മാനദണ്ഡങ്ങളുണ്ട്, നമ്മളതനുസരിച്ചാണ് സീരിയലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കീപ് എൻജോയിങ്. പിന്നെ നമ്മളിത് എന്താ പറയുക, നിർബന്ധമില്ല, ഇത് കാണുന്നവർക്ക് ഇത് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളവർക്ക് എന്താ പറയുക, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അത് എല്ലാ ഓപ്ഷൻസിലും ഇങ്ങനെ കണ്ടൻറ്റുകൾ ഉണ്ടാവും. ഇപ്പം അങ്ങനെ പറയാനാണ് സീരിയലുകൾ മാത്രമല്ല, എന്തെടുത്താലും സിനിമയായാലും ഇപ്പം ഈവൻ യൂട്യൂബ് കണ്ടൻറ്റുകൾ നോക്കിയാലും ഒക്കെ അങ്ങനെയാണ്. കൊറോണയെ പറ്റി എന്ത് പറയുന്നു? എൻ്റെ പൊന്നെ, ലോകം തന്നെ മാറിയില്ലേ കൊറോണ കാരണം? കൊറോണയ്ക്ക് എന്താണ് പറ്റാതായിട്ടുള്ളത്? എത്ര കാലമായി എന്നറിയാവോ, ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിലിരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് പേര് അതിനെ, ഈ ടൈമിനെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മൾ അതുപോലെ ടൈമിനെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കണം. ഈ കൊറോണ പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ഭയങ്കര പഠനകാലം കൂടിയാണ്. അപ്പം അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ്, നമ്മളുടെ ക്ഷമയുടെ അളവ് എന്തോരമുണ്ട്, നമ്മളുടെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ദേഷ്യമുണ്ടാകുന്നുണ്ടോ, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ് ഈ കൊറോണ കാലം തന്നത്. അങ്ങനെയും ചെയ്യാം, കാരണം ഒരുപാട് സമയം വെറുതെ ഇരിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. വീട്ടിലെല്ലാവരും കൂടെ ഉണ്ട്, ഫാമിലി ഗെറ്റ് ടുഗെദർ ഒരുപാടായി, അതൊക്കെ ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ കുറേ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. നെഗറ്റീവ് സൈഡ്സിനെ പറ്റി നമുക്കിപ്പോൾ ഒരുപാട് സംസാരിക്കേണ്ട, കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വെറുതെ സംസാരിച്ചു ഡാർക്ക് സീൻ വേണോ? വേണ്ട. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നാട് എവിടെയാണ്? നാട് ആലപ്പുഴ അർത്തുങ്കലാണ്. പിന്നെ ചാരിറ്റി ചെയ്യാറുണ്ടോ? വിജീഷ് ചന്ദ്രൻ, നല്ല ചോദ്യമാണ് വിജീഷ് ചോദിച്ചത് കേട്ടോ. ചാരിറ്റി ഒരുപാട് ചെയ്യാറില്ല, എൻ്റെ ഇൻകം അനുസരിച്ച് കഴിയുന്നത് പോലെ ചെറിയ രീതിയിൽ ചാരിറ്റി ഞാൻ ചെയ്യാറുണ്ട്. ചാരിറ്റി ഒരുപാട് ചെയ്യണം, കുറച്ചുകൂടി വികസിപ്പിക്കണം, മനസ്സ് കുറെ കൂടെ വിശാലമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നമ്മളത്
നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ഒരു എല്ലാവരെയും ഒന്ന് എന്താ പറയുക, ചാരിറ്റി ചെയ്യണം എന്നുള്ള കാര്യം അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ച് ചാരിറ്റി എന്ന വാക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം റൈറ്റ് ചോദ്യമായിരുന്നു. ചാരിറ്റി എന്നോട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതോടൊപ്പം ഇവിടെയുള്ള എല്ലാവരോടും അവരുടെ ജീവിതങ്ങൾക്കൊപ്പം കൊണ്ടുപോകേണ്ട ഒരു കാര്യമായിട്ട്, കാരണം ഇപ്പം ലോകത്ത് ഒരുപാട് പേര് വേദന അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ ചേച്ചി ഇപ്പോൾ ഓക്കെ ആയോ? ചേച്ചി പിന്നെ ഇപ്പോൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ്. ചേച്ചി എൻ്റെ ചേട്ടൻ യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളൂ, മല്ലു ഡിസൈനർ. ഓക്കെ നോക്കാം കേട്ടോ, മൈ ഫേവറേറ്റ് ഓറഞ്ച്. ഓ താങ്ക് യു അമ്മൽ. പിന്നെ ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു, ഇനിയിപ്പം സ്നാക്സ് ഒക്കെ കഴിച്ചു, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ഇന്ന് നീ ബാക്കി കഴിക്കണം. അശ്വതി കേസി പോവാണോ ഫുഡ് കഴിക്കാൻ? ഏ സംസാരിക്കുന്നില്ലേ, നമുക്കൊന്നും സംസാരിക്കാനില്ലേ? ശരി, എന്നാൽ പോയി ഫുഡ് കഴിച്ചോ കേട്ടോ, ഫുഡ് നല്ല വയറ് നിറച്ച് ഫുഡ് കഴിക്കും. ബൈ. ഇഷ്ടപ്പെട്ട നടൻ ആരാ? എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ്, ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആക്ച്വലി എന്താ പറയുക, ആളുകളെ അവരുടെ പേഴ്സണാലിറ്റി വൈസ് ഇഷ്ടപ്പെടാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആക്ടിങ് ശരിയാണ്, അതൊക്കെ നമ്മൾ ആക്ടിങ് പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ കാണുകയും ഒബ്സർവ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്താ പറയുക, പേഴ്സണാലിറ്റി വൈസ് അവരെന്താണെന്നൊക്കെ അറിയുമ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാറുണ്ട്. അക്കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫീമെയിൽ ചില ലേഡീസ് വളരെ സ്ട്രോങ് ആയിട്ട് എന്താ പറയുക, ഫെമിനിസം എന്നൊക്കെ പറയും, എന്നാലും അവർ പറയുന്ന ചില കണ്ടൻറ്റുകളിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ റിമ കല്ലിങ്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ഗ്യാങ് ഉണ്ടല്ലോ, എനിക്ക് പേരൊന്നും തലയിൽ വരുന്നില്ല. അപ്പോൾ അവർ പറയുന്ന ഈ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീമെയിൽസിനെ എല്ലാ പെണ്ണുങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കമൻസൊക്കെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഫയർ തരാറുണ്ട്. അതൊരു ഭയങ്കര നല്ല കാര്യമല്ലേ? നിങ്ങൾക്ക് എന്താണ് അതിനൊക്കെ പറ്റിയ അഭിപ്രായം? അതൊക്കെ ചോദിക്കൂ, നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അതായത് എന്താ പറയുക, സ്ത്രീകൾ ഒരുപാട് സ്ട്രോങ് ആണ് എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇനിയും ഇവോൾവ് ആവണം എന്ന് സംസാരിക്കുന്നവരുണ്ട്. ചേച്ചിയുടെ ഓക്കെ, ചേച്ചി ബാലഹനുമാൻ പുതുമുഖം, ഹായ് ചേച്ചി. ഞാൻ പെട്ടെന്ന് കമൻസിൽ നിന്ന് മിസ്സായപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് ഇത് വിട്ട് പോയതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നത്. പ്രേംജിത് കെ, ഹായ് ചേച്ചി, ഹലോ. ആദിത്യൻ ആർ ആദി, ഓക്കെ. യാ, അപ്പോൾ നന്ദു വാവച്ചി, നന്ദു, ഹലോ ചേച്ചി, ഹായ്. ആദിത്യൻ ആർ കുറേ ഹാർട്ട് അയച്ചു. ചേച്ചി എൻ്റെ ചേട്ടൻ്റെ ചാനലിനെ കുറിച്ച് പറയാമോ? വിജിത് കെ ജെ, ചേട്ടൻ്റെ ചാനലിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതുകൊണ്ട് എനിക്കറിയാത്തൊരു കാര്യത്തെ പറ്റി ഞാൻ എങ്ങനെ പറയും? വൃന്ദാവനം സീരിയലിലെ മീര പാർവതി ചേച്ചിനെ ഇപ്പോൾ വിളിക്കാറുണ്ടോ? യാ, ഓ, അവരെയൊക്കെ നിങ്ങളിപ്പോഴും ഓർക്കുന്നു എന്നറിയുന്ന അവരെയൊക്കെ നിങ്ങളിപ്പോഴും ഓർക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളിപ്പോൾ കോൺടാക്ട്സ് ഒന്നും ഇല്ല, കുറേ കാലമായി. ഇടയ്ക്കെപ്പോഴും ഒരു ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്സിൽ വെച്ചിട്ട് ഞാൻ അവളെ കണ്ടായിരുന്നു, പിന്നെ അവളെ ഇപ്പോൾ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. പിന്നിൽ മണി പ്ലാന്റ് ആണോ? യെസ്, അതെ, മണി പ്ലാന്റ് ആണ്. ശ്രുതി സന്തോഷ്, ചേച്ചി എന്നാ ടൈപ്പ് ചെയ്തത്? മിസ്റ്റേക്ക് പറ്റിയതാണ്. ആഹാ, മിസ്റ്റേക്ക് പറ്റിയതാണ്, അതെന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലല്ലോ, മിസ്റ്റേക്ക് പറ്റിയതാണെന്നോ? നന്ദു കെ എസ്, താങ്ക് യു സോ മച്ച് നന്ദു. ഫാമിലി മെമ്പേഴ്സ് ഫുള്ള് ബാലഹനുമാൻ കാണാറുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു, ഒത്തിരി സന്തോഷം. ഓക്കെ, ഐ തിങ്ക് ആക്ടിങ് സൂപ്പർ. ഹാസിനെ കുറിച്ച് പറയാമോ? ഹാസി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഉണ്ട്, വന്ന് ഫോളോ ചെയ്യൂ, കം ഓൺ, ലെറ്റ്സ് ബി എ ഗാങ്. ഓക്കെ, ഗൗരി ശങ്കർ, ഹായ് ചേച്ചി. താൻ ബോയ് ഇഷ്ടപ്പെട്ട സീരിയൽ ആക്ട്രസ്? എൻജോയ് എൻജോയ്, ആ പാട്ട് ഞാൻ, എനിക്ക് ആ പാട്ടിൻ്റെ ലിറിക്സ് ഓർമ്മയില്ല.
മഞ്ജു, ഞാൻ എനിക്ക് ആ പാട്ടിന്റെ ലിറിക്സ് ഓർമ്മയില്ല. മഞ്ജു ചേച്ചി ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീരിയൽ ആക്ടേഴ്സ്. പ്രിയ പ്രിയ മണിയൻ പിള്ളൈ എന്റെ പൊന്നെ, എനിക്ക് വേറെ എന്ത് വേണം. താങ്ക് യു സോ മച്ച്. അരുൺ സിംഗ് പുനലൂർ, ഹായ് മോളു, കണ്ടിട്ട് മോളു ആയിട്ടാണ് തോന്നിയത്. താങ്ക് യു ഫാൻ ബോയ് ആദിത്യൻ ആ രാധി ഫാൻ ബോയ്. ഓക്കെ ശിവദാസ് മഠത്തിൽ ആക്ടിങ് സൂപ്പർ. സുജിത് ശിവ ഹായ്. സുധീർ നായക് ബാൻഡ് സീരിയൽസ്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കടുത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊക്കെ ജീവിക്കണ്ടേ. ഏ മീര ഓറഞ്ച് പാർവതി ഇതേപോലെ ആവണം ഫ്രണ്ട്ഷിപ്പ്. ആഹാ ഓക്കെ സുധീർ നായക്. ചേച്ചി എൻ്റെ ചേട്ടൻ്റെ ചാനൽ ഹോം ഡിസൈനിങ് ആണ്. ആഹാ അപ്പം നമുക്ക് ഏകദേശം ലൈവ് എൻഡ് ചെയ്യാനുള്ള ടൈം ആവുന്നുണ്ട്. 8:50 ആയി. നിങ്ങൾ ഭയങ്കര നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ, എന്നെ ഒരുപാട് എൻ്റർടൈൻ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. ചില കാര്യങ്ങൾ എനിക്ക് ചില കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് സാധിച്ചില്ല. പ്രത്യേകിച്ച് കാരണം നിങ്ങളുടെ ഹായ് എപ്പോഴും എനിക്ക് ഹായ് അയച്ചില്ല, അത് കണ്ടില്ല, പരിഗണിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഷമം പറയുമെന്നുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കാരണം ഞാൻ എപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരുന്നു. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഹായ് പറയാതെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കരുത്. ഇങ്ങനെ എന്താ പറയുക, കമൻസ് സ്ക്രോളപ്പായി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ ആരും വിഷമിക്കരുത്. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച്. ഹായ് അജു എന്ന് പേര് പറയാമോ? ഹായ് അജു. ഓക്കെ എവ്രി വൺ ടേക്ക് കെയർ. പോയി നല്ല ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനിയും വല്ലപ്പോഴൊക്കെ ലൈവ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നന്ദു, ശ്രുതി, അരുൺ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ബൈ. ലൈവിൽ കണ്ടതിൽ വളരെ സന്തോഷം ചേച്ചി. ഓക്കെ താങ്ക് യു സോ മച്ച്. എനിക്ക് വിട്ടു പോകാൻ പോലും തോന്നുന്നില്ല. ഓക്കെ ചേച്ചി സിനിമയിൽ കിട്ടിയാൽ പോകുമോ? സിനിമയിൽ കിട്ടിയാൽ നല്ലൊരു വേഷമാണ്, അത് റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ടെങ്കിൽ പോകും. വൃന്ദാവന സീരിയൽ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നില്ല. ഓക്കെ ഓക്കെ, എനിവേസ് കരയണ്ട കേട്ടോ, നമ്മളിവിടെ തന്നെയൊക്കെ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ചേച്ചി. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ആ ടാറ്റാ, ബൈ ബൈ. വിജീഷ് ചന്ദ്രൻ ബൈ, അരുൺ ബൈ, നന്ദു കേസ് ബൈ. ഓക്കെ ബൈ. ഐ എൻഡിങ് മൈ ലൈഫ്.